السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله أما بعد. اللهم صل وسلم وبارك على رسولك سيدنا محمد سيد الأولين والآخرين وعلى آله وصحبه وعلى جميع الأنبياء والمرسلين وعلى الملائكة كلهم أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. الحمد لله على كل حال، ونعوذ بالله من حال أهل النار. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كان الله ليعذبهم وأنت فيهم وما كان الله معذبهم وهم يستغفرون. صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم: الدعاء سلاح المؤمن. صدق رسول الله. يا سيدي يا رسول الله، خذ بيدي، ما لي سواك ولا ألوي على أحد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء، الصلاة والسلام عليك يا سيدي يا رسول الله، الصلاة والسلام عليك يا سيدي يا حبيب الله، الصلاة والسلام عليك يا سيدي يا خير خلق الله. خذ بيدي قلت حيلتي، أدركني. آدروا بهمانو نرنيا മഹാന്മാരായ പണ്ഡിത നേതാക്കൾ, സംഘകുടുംബത്തിൻ്റെ നേതാക്കൾ, പ്രവർത്തകന്മാർ, ഈ വിശുദ്ധ മജ്ലിസിൻ്റെ മുഹിബ്ബീങ്ങളും ഖാദിമീങ്ങളുമായി സംഗമിച്ച എൻ്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരി സഹോദരന്മാർ, യുവ സുഹൃത്തുക്കൾ, അതിവനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വിശുദ്ധ മാസത്തിൻ്റെയും ഈ പുണ്യരാത്രിയുടെയും വർക്കത്തുകൊണ്ട് നമ്മുടെയും ബന്ധപ്പെട്ട സർവരുടെയും എല്ലാ പാപങ്ങളും സന്തോഷത്തോടുകൂടെ വിട്ടുപുറത്തു മാഫാക്കി തരട്ടെ.
നമ്മുടെയും ബന്ധപ്പെട്ട എല്ലാവരുടെയും സർവ്വ രോഗങ്ങൾക്കും അല്ലാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു സർവ്വ മനുഷ്യരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തോടുകൂടെ വിശ്വാസികളായ നമുക്ക് ജീവിതത്തിൽ ഒരിക്കൽ കൂടെ ഒരു വിശുദ്ധ റമദാനിനെ അനുഗ്രഹിച്ചു നൽകി. വിശുദ്ധ റമദാൻ ഒരു വലിയ പ്രത്യേകമായ അനുഗ്രഹമുള്ള ഒരു മാസമാണ്. ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇന്ദല്ലാഹി ഇസ്ന അശറ ഷഹ്റൻ, ലോകത്തിന്റെ സൃഷ്ടിപ്പ് മുതൽക്കേ ഒരു വർഷം എണ്ണിത്തികക്കാൻ അല്ലാഹു തആല നിശ്ചയിച്ചു നൽകിയ മാസം 12 മാസമാണ്. മുഹറം കൊണ്ട് തുടങ്ങി ദുൽഹജ്ജ് കൊണ്ട് അവസാനിക്കുന്ന 12 മാസം. ആ 12 മാസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മാസത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് നമ്മളെല്ലാവരും കേട്ട് കാണാതെ പഠിച്ചു വെച്ചവരാണ്. സയ്യിദു ഷുഹൂരി ഷഹ്റു റമളാൻ, മാസങ്ങളുടെ നേതാവ്, അത് വിശുദ്ധ റമദാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. ഒരു നേതാവ് ഉണ്ടായാൽ അതിന്റെ കീഴിലുള്ളതൊക്കെ അതിന്റെ അണികളാണ്. 12 മാസങ്ങളിൽപ്പെട്ട വിശുദ്ധ റമദാൻ അത് മാസങ്ങളുടെ നേതാവാണ് എങ്കിൽ മറ്റ് മാസങ്ങളൊക്കെയും ആ മാസത്തിന്റെ അണികളാണ്. മറ്റു മാസങ്ങളെയൊക്കെയും അല്ലാഹു ഒരാൾക്ക് ഹൈറിന്റെയും സ്വലാഹിയത്തിന്റെയും ഭാഗമാക്കി മാറ്റിക്കൊടുക്കുന്നത് നേതാവാകുന്ന വിശുദ്ധ റമദാനിൽ അല്ലാഹു അടിമകൾക്ക് നൽകുന്ന ആത്മീയതയുടെ കപ്പാസിറ്റി അനുസരിച്ച് ആണ്. നേതാവാകുന്ന വിശുദ്ധ റമദാനിനെ ആദരിച്ച് ബഹുമാനിച്ച് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കി ആത്മീയ സമ്പുഷ്ടമായ മനസ്സാക്ഷിയോടുകൂടെ ഒരാൾ ജീവിച്ച് വളർന്നാൽ മറ്റുള്ള മാസങ്ങളിലൊക്കെ അവനിക്കത് നിലനിർത്താൻ വേണ്ടി സാധിക്കും. അതിനർഹിക്കുന്ന രീതിയിൽ ഒരാൾക്ക് ആദരിച്ച് ബഹുമാനിച്ച് ആത്മീയത കൊണ്ട് സമ്പുഷ്ടമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ റമദാൻ കഴിയലോടുകൂടെ പിന്നെ അവന്റെ ജീവിതങ്ങളെല്ലാം തകിടം മറിഞ്ഞു പോകും. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഈ വിശുദ്ധ റമദാൻ എന്ന് പറയുന്ന മാസം അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്രയും വലിയ ആദരവും ബഹുമാനവും നൽകി ഒരു നിഅമത്തായി കൊണ്ട് അനുഗ്രഹിച്ചു നൽകിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് മുമ്പുള്ള ഒരു സമുദായത്തിനും ഈ വിശുദ്ധ റമദാനിന്റെ ആദരവും ബഹുമാനവും അല്ലാഹു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് റജബുൽ ശഹ്റുല്ലാഹ് വശഅബാനു ശഹ്രി വറമളാനു ശഹ്റു ഉമ്മത്തി. ഇടയിൽ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരടിമയുടെ ദുആഇന് അല്ലാഹു തആല ഇജാബത്ത് കൊടുക്കാൻ ഏറ്റവും താല്പര്യപ്പെടുന്നത് എപ്പോഴാണെന്നറിയാം? സൗകര്യങ്ങൾ കൂടിയ സാഹചര്യത്തിൽ ദുആ ചെയ്യുമ്പോൾ അല്ല, അസൗകര്യങ്ങളെ സഹിച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോഴാണ് ഒരടിമക്ക് അല്ലാഹു തആല പെട്ടെന്ന് ഇജാബത്ത് കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്ത് മുഅ്മിനീങ്ങൾക്ക് വലിയ ഇജാബത്ത് നൽകുന്ന ഒരു ദിവസമുണ്ട്, യൗമു അറഫ, അറഫയുടെ ദിവസമാണ്.
ഏറ്റവും കൂടുതൽ അല്ലാഹു ഇജാബത്ത് നൽകുന്ന ഒരു വിഭാഗമുണ്ട് അന്നത്തെ ദിവസം. അതാരാണ്? അറഫ ഭൂമിയിൽ സംഗമിച്ച ആളുകളാണ്. അതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചെറിയ ഇജാബത്തൊന്നല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മനുഷ്യന്റെ ജന്മശത്രുവായ ഇബ്ലീസ് ലഅീൻ, ലഅനത്തുല്ലാഹി അലൈഹി പറയാൻ ചെറിയ പേടിയുണ്ടാവും നമുക്കൊക്കെ. കാരണം ഇവിടുന്ന് ലഅനത്ത് ഇല്ലാലും റോഡ് മേലിറങ്ങിയ നമ്മൾ ഏറ്റവും വലിയ ചങ്ങായി ആരായിരിക്കും? ഇബ്ലീസ് തന്നെയായിരിക്കും. അതുകൊണ്ട് ആ ഇബ്ലീസിനെ നല്ലോണം ലഅനത്ത് ചൊല്ലിട്ട് ദൂരപ്പെടുത്തണം. അള്ളാഹു അവന്റെ ശരീരത്തെ തൊട്ട് നമ്മെയും നമ്മുടെ കുടുംബത്തെയും മുഅ്മിനീങ്ങളെയും ഒക്കെ കാത്തുരക്ഷിക്കട്ടെ. ഇബ്ലീസ് ലഅീൻ ലഅനത്തുല്ലാഹി അലൈഹി, ആ മനുഷ്യന്റെ ശത്രു ലോകത്ത് ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ചുരുക്കം ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഘട്ടം ഏതാണെന്നറിയോ? അത് ബദർ യുദ്ധത്തിന്റെ ദിവസമാണെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗങ്ങളിൽ ദാർഢികമായ കുതിപ്പിന് മുന്നിൽ ഒരുപാട് കടമ്പകളും പ്രതിസന്ധികളും സൃഷ്ടിച്ചപ്പോൾ പ്രതിരോധത്തിന്റെ നിര കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമായി സംഗമിച്ച ബദർ. വസൽ ഹുനൈനൻ വസൽ ബദ്റൻ വസൽ ഉഹുദ അൽവഅതഇദി ബിഹിം വൽഹത് ഫകൈഫ ജറാ മൗലായ സല്ലി വസ ലിംദായിമൽ അബദ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം ഹുമുർ റിജാലു ബല ഹുമുൽ ജിബാലു ബല കദ്ഹരി ഫീഹിം മതിൽ ബൽസാദത്തുൽ കുബറ മൗലായ സല്ലി വസ ലിം ദായിമൽ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പ്രതിസന്ധിയുടെയും പ്രയാസത്തിന്റെയും ഘട്ടത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിറകിൽ പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് പ്രതിസന്ധിക്ക് മുന്നിൽ അത്താണിയായി നിന്ന മഹാന്മാരായിരിക്കുന്ന ബദരീങ്ങൾ, ആ ബദർ രണാങ്കണത്തിൽ 300 ചില്ലാനും വരുന്ന സഹാബത്ത് നിരായുധരാ. ആ നിരായുധരായ 313 സഹാബത്ത് ആയുധധാരികളായ 1000 വരുന്ന ശത്രുക്കളുമായി അടർക്കളത്തിൽ പടവരുതാൻ വേണ്ടി ഇറങ്ങിയപ്പോ അവരുടെ ഏറ്റവും വലിയ ഒരു ആത്മീയ ആയുധമുണ്ട്. അതേതായിരുന്നെന്നറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹമായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആത്മീയമായ ആയുധം. അവർക്ക് സഹാബത്തിന് റസൂലുള്ളാഹി തങ്ങളോട് പല സങ്കടവും പറയാൻ കഴിയും. നബിയെ, നമ്മൾ എണ്ണത്തിൽ കുറവല്ലേ? ആയുധം ഇല്ലല്ലോ. അവര് ആയുധധാരികളല്ലേ? നമ്മുടെ വിശുദ്ധ റമദാനിലല്ലേ 17 അർദ്ധപട്ടിണിയിലും ഉൾപട്ടിണിയിലും നോമ്പിലൊക്കെ കഴിഞ്ഞുകൂടിയവരല്ലേ? ഒന്ന് തൽക്കാലം ഇതൊന്ന് ഒഴിവായിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നിലുള്ള സമർപ്പണമാണ് എന്റെ ഏറ്റവും വലിയ ജീവിതത്തിന്റെ വിജയമാനദണ്ഡം എന്ന് വിശ്വസിച്ച സഹാബത്ത് ആ ഹബീബിന്റെ മഹബ്ബത്തിന്റെ മുന്നിൽ അനുസരണ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് നടന്ന ഒരു യുദ്ധമായിരുന്നു അത്. ആ സമർപ്പണ മനസ്സിനെ അല്ലാഹു ഉൾക്കൊണ്ട് അല്ലാഹു തആല ബദരീങ്ങളെ സഹായിച്ചു. എങ്ങനെയാണ് സഹായിച്ചത്? ഖുർആൻ പറഞ്ഞു, ആയിരക്കണക്കിന് മലായികത്തുകളെ അല്ലാഹു ആകാശ ലോകത്തു നിന്ന് ഇറക്കിക്കൊണ്ടാണ് അല്ലാഹു തആല മലക്കുകളെ സഹായിച്ചു. അന്ന് അബൂജഹലിന്റെയും പാർട്ടിയുടെയും ഭാഗത്ത് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് പ്രചോദനം നൽകിയ ആളായിരുന്നു ഇബ്ലീസ്. ഈ ഇബ്ലീസിന് മലക്കുകളെ കാണാനുള്ള കണ്ണുണ്ടല്ലോ. മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്ന രംഗമാണ് ഇബ്ലീസ് കണ്ടത്. ആ ഇറങ്ങി വരുന്ന സമയത്ത് ഇബ്ലീസ് തലയിൽ മണ്ണ് വാരി ടട്ടഹസി ചോടിപ്പോയ ദിവസമാണെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. അന്നത്തെ ദിവസമാണ് ഇബ്ലീസ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട ദിവസം. എന്നാൽ അതുപോലെ ഇബ്ലീസ് സങ്കടപ്പെടുന്ന മറ്റൊരു ദിവസമുണ്ട്.
അതെല്ലാ വർഷത്തിലും ഇങ്ങനെ ആവർത്തിച്ചു വരും. ഏതാണെന്നറിയോ? യൗമു അറഫ. ദുൽഹജ്ജ് 9-ന്റെ അറഫ ദിവസമാണെന്ന് ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്രയോ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും മുസ്ലിമീങ്ങളും മുസ്ലിമാത്തുകളുമായ അല്ലാഹുവിന്റെ അടിമകൾ ദിവസങ്ങളോളമായി കുളിച്ചിട്ട് നേരെ ചൊവ്വേ ഒന്ന് നല്ലൊരു വസ്ത്രം ധരിച്ചിട്ട് കുറെ ദിവസമായി ഇഹ്റാമിലാണ്. സുന്നത്ത് കിട്ടാൻ ഇങ്ങനെ വെള്ളം കൊടുക്കുമെന്നല്ലാതെ ഒന്നും ഉപയോഗിച്ച് ഉരച്ചു കുളിച്ചുകൂടാ, മുടി കൊടിഞ്ഞു പോകാൻ പാടില്ല, മിനിറ്റിന് മിനിറ്റിന് ഇങ്ങനെ തുണി മാറ്റിയെടുക്കാനില്ല, ഉത്ത ഡ്രസ്സുകൾ തന്നെ മുടിയടക്കം ജടക്കുത്തിയ രൂപത്തിൽ പൊടി പുരണ്ട ഡ്രസ്സുകളാണ്. ആ അവസ്ഥയിൽ അറഫയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുഅ്മിനീങ്ങൾ ദുൽഹജ്ജിന്റെ 9 മുതൽ ഇബാദത്തും പ്രാർത്ഥനയുമായി കഴിഞ്ഞുകൂടി. സുബ്ഹാനല്ലാഹ്, സെക്കൻഡുകൾ മണിക്കൂറുകൾ ഇങ്ങനെ കഴിയുമ്പോ മുഅ്മിനീങ്ങളുടെ കരച്ചിലിന് കടുപ്പം കൂടുകയാണ്. അസറിന്റെ സമയം അങ്ങ് കഴിയുമ്പോ സുബ്ഹാന ജല്ല ജലാലുഹു, ഇന്നും അറഫയിൽ ഒരു ചെറിയ തുണി കൊണ്ട് മറച്ചു വെച്ച ടെന്റല്ലാതെ കയ്യിൽ കിടക്കുന്ന തോർത്തുമുണ്ടോ അല്ലെങ്കിൽ ഒരു വിരിപ്പോ ഉണ്ടാകുമെന്നല്ലാതെ എ സി ഇല്ല, ഫാനില്ല, എയർ കൂളർ ഇല്ല, ഒന്നുമില്ലാതെ ഏത് ചുട്ടുപഴുത്ത ചൂടിനും അതേ മണൽപ്പരപ്പിൽ ഇങ്ങനെ ഇരുന്ന് അസറിന്റെ സമയത്ത് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ അടുത്തുകൊണ്ടിരിക്കുമ്പോ നേരിയ വെയിലിങ്ങനെ കൊണ്ടിട്ട് ലക്ഷക്കണക്കിന് വിശ്വാസികളും വിശ്വാസിനികളും അവരുടെ തലക്ക് നേരെ സൂര്യന്റെ ചൂട് നേരെ കൊള്ളുന്ന രീതിയിൽ നിന്നിട്ട് രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അധിപനായ റബ്ബ് മലായിക്കത്തുകളെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഓ എന്റെ മലക്കുകളെ, നിങ്ങൾ ദുനിയാവിൽ അറഫയിലേക്ക് നോക്കുന്നില്ലേ? എന്റെ പാവപ്പെട്ട അടിമകളെ നിങ്ങൾ കാണുന്നില്ലേ? ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ്, എത്ര ദിവസമായി യാത്രയും കഷ്ടപ്പാടുമായി അവർ കഴിച്ചു കൂടുന്നത്, നേരെ ചൊവ്വേ ഭക്ഷണം കഴിക്കാത്തതും അതേ നാട്ടിൽ നിന്ന് നടക്കുന്നത് പോലെ ഒരു വൃത്തിയിലും സുന്ദരനുമായി നടക്കാത്തതും ഇങ്ങനെ പൊടി പുരണ്ട ഡ്രസ്സും ജടക്കുത്തിയ മുടിയോടൊക്കെ നഖങ്ങൾ നീണ്ടു കിടക്കുന്നുണ്ട്, താടികളൊക്കെ നീണ്ടു കിടക്കുന്നുണ്ട്, അതൊന്നും തൊടാതെ അവരറഫയിൽ ഒരുമിച്ചു കൂടി എന്നോട് സങ്കടപ്പെട്ട് കരയുന്നത് കാണുന്നില്ല മലക്കുകളെ? അവരുടെ മനസ്സിൽ മറ്റൊരു നീയത്തില്ല, പടച്ച റബ്ബായ എന്റെ പൊരുത്തം മാത്രമാണ് അവരാഗ്രഹിക്കുന്നത്. ആ രീതിയിൽ സുഖങ്ങളും സൗകര്യങ്ങളും വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് വേണ്ടി സമർപ്പണം നടത്തിയ എന്റെ അടിമകളുടെ കൂട്ടക്കരച്ചലുകൾക്ക് മുന്നിൽ ഇനി റബ്ബാകുന്ന എനിക്ക് പിടിച്ചു നിൽക്കാനില്ല. ഓ മലക്കുകളെ, നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ, അതേ ആ അറഫയിലുള്ള എന്റെ പ്രിയപ്പെട്ട അടിമകൾ അവരാർക്കൊക്കെ വേണ്ടി ദുആ ചെയ്തോ അവർക്കെല്ലാവർക്കു വേണ്ടിയും അവർക്കും അവരെന്തൊക്കെ ചോദിച്ചോ അത് മുഴുവനും ഞാൻ കൊടുത്തിരിക്കുന്നു. അവരുടെയും അവർ ദുആ ചെയ്തവരുടെയും സർവ പാപങ്ങളും ഞാൻ ഈ സമയത്ത് തന്നെ പുറത്തു കൊടുക്കുന്നു. മലക്കുകളെ സാക്ഷി നിർത്തിയിട്ട് അല്ലാഹു ഈ പ്രഖ്യാപനം അങ്ങ് നടത്തുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മനുഷ്യന്റെ അജീവനാന്ത ശത്രുവായ ഇബ്ലീസ്
തലയിൽ മണല് വാരിയിട്ട് ഭ്രാന്തരെ പോലെ ഓടി പരക്കം പായുമെന്ന് നബി മുഹമ്മദിൽ മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പടച്ച റബ്ബിൽ ദുആക്ക് ഉത്തരം കൊടുക്കാൻ താല്പര്യമുള്ള വിഭാഗം സൗകര്യപ്രദമായ അന്തരീക്ഷം നോക്കി മാത്രം വരുന്നവർക്ക് അല്ല, അസൗകര്യങ്ങളെ അവഗണിച്ചിട്ട് എനിക്കെന്റെ റബ്ബിന്റെ ഇജാബത്താണ് വേണ്ടത്, കാര്യങ്ങളുടെ സലാമത്താണ് വേണ്ടത്. അതിന് വൈലി എന്റെ പ്രശ്നമല്ല, മഴയെന്റെ പ്രശ്നമല്ല, ഒരൽപ്പം ക്ഷീണം സഹിച്ചാലും ഞാൻ അതിനു വേണ്ടി ഒരുങ്ങുക തന്നെ. ആ ഒരുക്കത്തോടെ സ്വലാത്ത് ചൊല്ലാൽ തയ്യാറുണ്ടോ മക്കളെ? ആ ഒരുക്കത്തോടെ ദിക്ര് ചൊല്ലാൽ തയ്യാറുണ്ടോ മുഅ്മിനീങ്ങളെ? വന്ദ്യരായ സയ്യിദുമായ അർത്ഥങ്ങൾ അള്ളാഹു അവിടത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവിടുന്ന് റബ്ബിനോട് പിടിച്ചു വാങ്ങുന്നത് പോലെ അള്ളാഹുവിനോട് ചോദിക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞ ആമീം പറയാൻ തയ്യാറുണ്ടോ മുഅ്മിനീങ്ങളെ? കാര്യം കിട്ടുമെന്നുറപ്പാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു വന്നില്ലേ, പഞ്ചാരക്കുന്നിൽ തേൻമഴ പെയ്യുന്നൊരു ദിവസമാണിന്ന്, വിശുദ്ധ റമദാനാണ് മാസം 23-ാം രാവാണ്, അതേ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്ന അവസാനത്തെ 10-ലുള്ള ഒറ്റയിട്ട രാവാണ്. അത് വെള്ളിയാഴ്ചയോട് ചേർന്ന് വന്നാൽ അത് ലൈലത്തുൽ ഖദ്റിന് സാധ്യതയുണ്ടെന്ന് ആത്മാർ പ്രത്യേകം പഠിപ്പിച്ച രാത്രിയാണ്. അങ്ങനത്തൊരു നല്ല രാത്രി ഒരു നേരിയ മഴ പരിഗണിച്ച് അല്ലെങ്കിൽ ഒരൽപ്പം ചളിയും മണ്ണും പ്രശ്നമാക്കി മാറ്റി വാഹനത്തിലിരിക്കേണ്ടവരല്ല, അല്ലെങ്കിൽ മാറി നിന്നിട്ട് ദിക്റും സലാത്തും ചൊല്ലേണ്ടവരല്ല, ഉള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിവിന്റെ പരമാവധി സദസ്സുമായി കൊണ്ട് തന്നെ സംവദിച്ച് ഒരൽപ്പം ചളി പുരണ്ടാലും ഒരൽപ്പം മണ്ണ് പുരണ്ടു പോയാലും നമ്മൾ അതേ ജീവിതത്തിൽ ഒരു വലിയ കാലം വെറും മണ്ണിൽ കിടക്കേണ്ടവരാണ്, വെറും ചളിയിൽ കിടക്കേണ്ടവരാണ്. കബറിൽ കട്ടിലില്ല, കബറിൽ ബെഡില്ല, ബ്ലാങ്കറ്റില്ല. വലിയൊരു പ്രതിസന്ധിയുടെ ലോകത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മനസ്സ് തുറന്നിന്ന് നിങ്ങൾ ഒരുങ്ങുന്നുണ്ടോ? ക്ഷീണം മാറ്റി വെക്കുന്നുണ്ടോ? ഉറപ്പാണ് വന്ദ്യരായ സയ്യിദവർകളുടെ ഓരോ ചോദ്യത്തിനും ഇജാബത്തുണ്ട് കേട്ടോ. അല്ലാഹു ഇജാബത്തുള്ള സദസ്സായി കബൂൽ ചെയ്യട്ടെ. ലോകത്ത് കഴിഞ്ഞു പോയൊരു ഉമ്മത്തിനും കൊടുക്കാത്ത ഈ ഉമ്മത്തിന് നടന്ന തന്ന മാസമാണ് റമദാൻ. അതല്ലേ ഞാൻ ഒതുക്കേൽപ്പിച്ച ഹദീസ്, റജബുൽ ശഹ്റുല്ലാഹ് വശഅബാനു ശഹ്രി വറമദാനു ശഹ്റു ഉമ്മത്തി. റജബ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാസമാണ്, അതേ ശഅബാൻ എന്ന് പറയുന്നത് പ്രവാചകനായ എനിക്കല്ല തന്ന മാസമാണ്, റമദാൻ എന്ന് പറയുന്നത് എന്റെ ഉമ്മത്തിന്റെ മാസമാണ്. ഖാല റസൂലുള്ളാഹി, റമദാൻ എന്ന് പറഞ്ഞാൽ ആ പുണ്യത്തോടുകൂടെ ആ മാസത്തെ റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിനല്ലാതെ മറ്റൊരാൾക്ക് അല്ലാഹു കൊടുത്തിട്ടില്ല. പടച്ചോ നമുക്ക് നൽകി അനുഗ്രഹിച്ചൊരു മാസം, അത് വെറുതെ തന്നതുമല്ല. ഈ ഉമ്മത്തിനെ പറ്റി ഖുർആനിൽ അല്ലാഹു തആല ഡിക്ലെയർ ചെയ്ത ഒരു സന്ദേശമുണ്ട്. എന്താണത്? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ലോകത്ത് അല്ലാഹു തആല സൃഷ്ടിച്ചുവിട്ട സമുദായങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ഉമ്മത്ത് അത് റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്താണെന്ന് ഖുർആൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു.
ഉമ്മത്തുകളുടെ കൂട്ടത്തിൽ ഹൈറായ ഉമ്മത്ത് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്താണ്. മഹ്ലൂക്കാത്തുകളുടെ കൂട്ടത്തിൽ ഉത്തമനായ മനുഷ്യനത് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുമാണ്. ഈ ഉമ്മത്തിന്റെ പവർ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളൊന്ന് മോശക്കാരാണ്ടവരല്ല. ഞാൻ മുമ്പൊരിക്കൽ ഈ സദസ്സിൽ തന്നെ പ്രസംഗിച്ചു എന്ന് ഞാൻ സംശയിക്കുകയാണ്. നാളെ മഹ്ശറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി കണക്ക് ചോദ്യത്തിന് വിധേയമാക്കപ്പെടുന്ന ഒരു മഹാനായ പ്രവാചകനുണ്ട്. ആരാന്നറിയോ? നബിയല്ലാഹി നൂഹ് അലൈഹിസ്സലാമാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന് സ്പെഷ്യൽ പരിഗണന കിട്ടാൻ കാരണമുണ്ട്. ഏറ്റവും കൂടുതൽ പ്രബോധന രംഗത്ത് കഷ്ടപ്പാട് സഹിച്ചാളും മഹാനവറുകൾ തന്നെയാണ്. وَعَاشَيَدُعُ بِآيَاتٍ مُبَيِّنَةٍ فِي قَوْمِهِ أَلْفَ عَامٍ غَيْرَ خَمْسِينَ തൊള്ളായിരത്തി 950 കൊല്ലം നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം നടത്തിയിട്ടുണ്ട്. എന്നിട്ട് മഹാനവറുകളുടെ പക്ഷത്തെ കിട്ടിയ ആളെത്രയാണെന്നറിയോ? ചരിത്ര പണ്ഡിതന്മാരുടെ മുഴുവൻ അഭിപ്രായങ്ങളും ഏകീകരിപ്പിച്ച 100-ൽ താഴെ ആളുകളാണ്. 50-ന്റെയും 100-ന്റെയും ഇടയിലുള്ള ആളുകൾ അവരാണ് നന്നായി വന്നത്. ലോകത്ത് എന്തിനേയും നന്നാക്കാൻ എളുപ്പമാണ്. നന്നാക്കാൻ കഴിയാത്ത ഏറ്റവും വലിയൊരു സാധനം ഞാനും ഉങ്ങളും. ഈ പറയുന്ന മൈക്ക് കേടുവന്ന വേ നന്നാക്കാൻ കമ്പനി കൊടുത്ത സർവീസ് ചെയ്തിട്ടു. എന്ത് സാധനവും പെട്ടെന്ന് നന്നാക്കി എടുക്കാൻ പറ്റും. ഒരു വാഹനം കേടുവന്ന സർവീസ് സ്റ്റേഷനിൽ കൊടുത്താൽ ഈ എങ്ങനെ വേണി നന്നാക്കി തരും? ഇതെല്ലാം ഉപയോഗിക്കുന്ന നമ്മളെ നന്നാക്കി കിട്ടാൻ എത്ര കാലമായി ആരൊക്കെ ശ്രമിക്കുന്നു? എന്നിട്ട് നന്നായോ? നമ്മൾ തന്നെ സ്വയം ആലോചിച്ചു നോക്കി, എത്ര കാലമായി ദിക്ര്, എത്ര കാലമായി സ്വലാത്ത്, ഇന്ന് വരെ നമ്മുടെ കൽബ് നന്നായി കിട്ടിയോ? അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. കിബ്റില്ലാത്ത, ഹസദില്ലാത്ത, ഫഖ്റില്ലാത്ത, റിയാ ഇല്ലാത്ത, ഉജുബില്ലാത്ത, സുംഅത്തില്ലാത്ത, പ്രതികാര ബുദ്ധിയില്ലാത്ത നല്ലൊരു കൽബിന്റെ ഉടമകളായി അല്ലാഹു നമ്മെ മാറ്റിത്തരുമാറാകട്ടെ. നമ്മളെ നന്നാക്കാൻ ഭയങ്കര പണിയാണ്. 950 കൊല്ലം നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം നടത്തിയിട്ട് 50-ന്റെയും 100-ന്റെയും ഇടയിലുള്ള ആളുകളാണ് നന്നായി കിട്ടിയത്. ഇതേ നൂഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല മഹ്ശറിൽ ആദ്യമായി കൊണ്ട് കണക്ക് ചോദ്യത്തിന് വിധേയമാക്കുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിനെ കണക്ക് ചോദ്യം നടത്തുമോ? നൂഹ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ ചോദ്യം അല്ല, നൂഹ് നബിയെ നിങ്ങളെ ഞാൻ പ്രവാചകനായി അയച്ചിട്ടില്ലേ? ദഅവത്ത് എന്ന് പറയുന്ന ദൗത്യം നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ? നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നു, നഅം യാ റബ്ബ്, ഞാൻ അത് നിർവഹിച്ചിട്ടുണ്ട്. ഇതങ്ങ് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് ആഖിറത്തിൽ മഹ്ശറിൽ നിന്നൊരു വിഭാഗം ചാടി എഴുന്നേൽക്കുകയാണ്. അവരല്ലാഹുവിനോട് വാശി പിടിച്ച് പറയുന്നു, പടച്ചോനെ ഈ മനുഷ്യൻ പറയുന്നത് പച്ചക്കള്ളമാണ്. നിങ്ങൾ ആലോചിച്ചപ്പോ ദുനിയാവിലോ കടങ്ങാറാക്കി, ആഖിറത്തിലെത്തിയപ്പോ അവിടെ വെച്ചിട്ട് പെരുംകുത്തു കുത്താൻ നോക്കുക. ഇല്ല പടച്ചോനെ, ഈ മനുഷ്യൻ പറയുന്നത് കളവാണ്, ഇങ്ങനെ ഒരു പ്രവാചകൻ ഞങ്ങൾക്ക് വന്നിട്ടില്ല, അങ്ങനെ ഒരു മനുഷ്യൻ പ്രബോധനത്തിന്റെ ദൗത്യം നിർവഹിച്ചിട്ടില്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ നന്നാകുമായിരുന്നേ. സുബ്ഹാനല്ലാഹ്. നൂഹ് നബി അലൈഹിസ്സലാം പ്രതിയായി. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൗമ വാദികളുമായി. ഒരു കേസിൽ വാദിയും പ്രതിയും വന്നാൽ പിന്നെ അവിടെ സാക്ഷി ഉണ്ടാകണം, അപ്പോഴാണ് സത്യം തെളിയിക്കേണ്ടത്. ഇവിടെ ആരുടെ ഭാഗത്ത് ആരാ സാക്ഷി പറയാനുള്ളത്? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ ചോദ്യം, നൂഹ് നബിയെ, നിങ്ങൾ പ്രബോധനം നടത്തി എന്നതിന് വല്ല സാക്ഷിയുമുണ്ടോ? റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ആ ചോദ്യം വരുമ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമിൽ അനുകൂലമായി സാക്ഷി പറയാൻ ആഖിറത്തിൽ തയ്യാറാകുന്ന വിഭാഗം ആരാണെന്നറിയോ? എന്റെ സമുദായത്തിലുള്ള സ്വാലിഹീങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട മഹാന്മാർ നല്ലവർ എഴുന്നേറ്റ് പറയുന്നു, യാ റബ്ബ്, ഓ പടച്ച റബ്ബേ, നൂഹ് നബി അലൈഹിസ്സലാം ദഅവത്ത് നടത്തിയിട്ടുണ്ട്, അതിന് ഞങ്ങൾ സാക്ഷികളാണ്.
ഇതങ്ങ് പറയുമ്പോ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഉമ്മത്തിന്റെ രണ്ടാമത്തെ ആക്ഷേപം, പടച്ചോനെ ഇപ്പറയുന്നതും പെരും കളവാണ്, കാരണം ഞങ്ങളും ഞങ്ങളുടെ പ്രവാചകരും ജീവിച്ച് മൺമറഞ്ഞ് എത്രയോ നൂറ്റാണ്ടിന് ശേഷമാണ് മുഹമ്മദ് നബി ജനിച്ചത്, ആ മുഹമ്മദ് നബിയുടെ അനുയായികളും ജനിച്ചത്, ഞങ്ങൾ അവര് കണ്ടിട്ട് പോലുമില്ല, കാണാത്തവർ എങ്ങനെയാണ് സാക്ഷി പറയുക? ഇത് കള്ള സാക്ഷി പറയല. ഇതങ്ങ് കേൾക്കുമ്പോ ഹബീബായ തങ്ങൾ പറയുന്നു, എന്റെ ഉമ്മത്തിലുള്ള സ്വാലിഹീങ്ങൾ എഴുന്നേറ്റ് പറയുന്ന റബ്ബേ, ഞങ്ങൾ വെറും സാക്ഷി പറച്ചലല്ല, വെറുതെ പറഞ്ഞു വിടുന്നതല്ല, ഞങ്ങളുടെ കയ്യിൽ ഒരു സാക്ഷിപത്രമുണ്ട്, അത് നിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആൻ കളവ് പറയൂലല്ലോ, ആ വിശുദ്ധ ഖുർആൻ സത്യത്തിന്റെ ഗ്രന്ഥമല്ലേ, നിന്റെ കലാമല്ലേ. ആ ഖുർആനിൽ ഞങ്ങൾ പഠിച്ചപ്പോ നൂഹ് നബി അലൈഹിസ്സലാമിനെ പറ്റി പഠിച്ചിട്ടുണ്ട്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഉമ്മത്തിനെ പറ്റി പഠിച്ചിട്ടുണ്ട്, നൂഹ് നബിയുടെ ദഅവത്തിനെ പറ്റി ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ഖുർആനിനെ സാക്ഷി നിർത്തിയിട്ട് ഞങ്ങൾ പറയുന്നു, നൂഹ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ദഅവത്ത് നടത്തിയതെന്ന് ഞങ്ങൾ സാക്ഷിയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇതങ്ങ് കേൾക്കേണ്ട താമസം മുഴുവൻ ആളുകളും പരാജയപ്പെട്ട് തലകുത്തിയിരിക്കുമെന്ന് സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ പറഞ്ഞു വന്നത്, നൂഹ് നബി അലൈഹിസ്സലാമിനടക്കം സാക്ഷി പറയാൻ പവറുള്ള ഒരു സമുദായമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത്. ദുനിയാവിലും അവരുടെ ഹൈരിയത്തിന് പവറുണ്ട്, ആഖിറത്തിലും ഉണ്ട്. ആ ഹൈർ ഉമ്മത്തിന്, അവര് ഹൈറായ ഉമ്മത്തായി മാറണം എങ്കിൽ അവർക്ക് ഹൈർ വർദ്ധിപ്പിക്കാനുള്ള സമയവും വേണം, ഹൈർ വർദ്ധിപ്പിക്കാനുള്ള അവസരവും വേണം. പക്ഷേ ആ കാൽക്കുലേഷൻ അനുസരിച്ച് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ നേരമില്ലാത്തോലെ. പൂർവികരായ ആളുകൾ 300 കൊല്ലം, 500 കൊല്ലം, 700, 900, 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
അറുപതിന്റെയും എഴുപതിന്റെയും ഇടയിൽ മാത്രം പ്രതീക്ഷിക്കാവുന്ന ഒരു വിഭാഗമാണ് റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്ത്. അതിന്റെ അപ്പുറമൊക്കെ കിട്ടിയ ഭയങ്കര അത്ഭുതം. നിങ്ങൾ കണ്ടില്ലേ, പത്രം എടുത്തിട്ട് ചരമകോളം നോക്കിയാൽ മതി, അന്തരിച്ചു അന്തരിച്ചു എന്നിട്ട് ഇങ്ങനെ കുറെ ആളെ പേര് കാണാം. പക്ഷെ അതിന്റെ ഇടയേക്കാണ് ഒരു ചെറിയ ഹെഡിങ്, 110-ാമത്തെ വയസ്സിൽ അന്തരിച്ചു. മരിച്ചതിനേക്കാളും മുമ്പിൽ അയാളെ വയസ്സിനാണ് പ്രാധാന്യം കൊടുത്തത്. കാരണം 110 എന്നൊക്കെ പറഞ്ഞാല് അത് അവാർഡ് കിട്ടുന്ന വയസ്സാണ്. അത്രയും വലിയൊരു ആനുകൂല്യം, അത്രയും ആയുസ്സിന് സാധ്യത കുറഞ്ഞവരാ. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. ഒരു 60 വർഷം ഒരാൾക്ക് കിട്ടിയാൽ അവന്റെ അവസ്ഥ എന്താ? 20 കൊല്ലം ഉറങ്ങാനായിട്ട് ഖലഖല്ലാഹു അസ്സ വജല്ലേ. ഒരാൾ ഏറ്റവും ചുരുങ്ങിയത് 8 മണിക്കൂർ ഉറങ്ങും. കാരണം ഏതോ ഡോക്ടർ പറഞ്ഞു ആരോ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരാൾ 8 മണിക്കൂർ ഉറങ്ങിയിട്ടില്ലേ രോഗിയായി പോകുന്ന. അതുകൊണ്ട് ഉറക്കിന്റെ വിഷയത്തിൽ 8 എന്നല്ല 10 ആക്കുക എന്നല്ലാണ്ട് 8 എന്നല്ല 4 ആക്ക നമ്മൾ ആരും നോക്കൂല. റമദാനായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി എന്താ നമ്മളെ കഥ. ഇത്രയും വലിയ പുണ്യത്തിന്റെ പൂക്കാലമായ റമദാൻ വന്നിട്ട് നമ്മൾ എത്ര പേര് ഉറക്കൊഴിഞ്ഞ് അധ്വാനിച്ചിട്ടുണ്ട്. റമദാൻ അതിന്റെ പകലിനേക്കാൾ പവർ രാത്രി കൊണ്ടത് മുഹമ്മദ് റസൂലുള്ളാഹി. ഓരോ ദിവസം കഴിയുമ്പോഴും അതിന്റെ പവർ കൂടി വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു അവന്റെ റഹ്മത്തും മൗഫിറത്തും അഫുവും വാരിക്കോരി കൊടുക്കുന്ന സമയമാണ് റമദാനിന്റെ അവസാന ഭാഗമെന്ന് മുഹമ്മദ് ബിൻ മുസ്തഫ. നമ്മളോ അത് ചോദിക്കുന്ന വിഷയത്തിൽ ഏറ്റവും പിറകോട്ട് ഇങ്ങനെ പോകുന്ന സമയമാണ്. ഇപ്പൊ അല്ലാഹു താല നമ്മളെ പിടിച്ചു നിർത്താൻ തുടങ്ങി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, സുബ്ഹാനല്ലാഹ്, പഴയ കാലത്ത് അവസാനത്തെ 10 എന്ന് പറഞ്ഞാല് ഇബാദത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കുന്നവർ. എത്ര ആളുകളാ പള്ളിയിൽ അന്ന് ഇഹ്തികാഫിരുന്നത്? എല്ലാ നാടുകളിലും പള്ളികളിൽ ഒറ്റയിട്ട രാവുകളിലൊക്കെ ഇഹ്തികാഫ് ഉണ്ടായിരുന്നു, കൂട്ട പ്രാർത്ഥനകളും ദുആകളും ഉണ്ടായിരുന്നു. ഇന്ന് സുബ്ഹാനല്ലാഹ് പള്ളി ഖാലിയായി പോയി.
പിന്നെ ചെലിയ ആളൊക്കെ ഒറ്റയിട്ട് രാവിലെ ഏത്തിക്കാഫിരിക്കണമെന്ന് ബാല് പറഞ്ഞിട്ട് ഉഷാറാക്കി കൊടുത്തു. എന്തിനു വേണ്ടിട്ട്? ഇത്തരത്തിലുള്ള സദസ്സുകൾ പങ്കെടുത്തിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഹൈര് കിട്ടുന്നത് മുടക്കാൻ വേണ്ടിട്ട്. എന്നാലും എല്ലാവരെയും സംഘടിപ്പിച്ചിട്ട് അങ്ങനത്തെ ഒരു പരിപാടി നടത്തുകയില്ല. ഇരിക്കട്ടെ, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അല്ലാഹു നമുക്ക് ഹൈറുകൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പഴയ കാലത്ത് അങ്ങനെ മത്സരമായിരുന്നു. നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, റമദാനായാൽ ഖുർആൻ ഖത്മ ചെയ്യാൻ മത്സരിച്ചവരല്ലേ നമ്മൾ? റമദാനായാൽ മത്സരിച്ചിട്ടല്ലേ ഖുർആൻ ഓതിയിട്ട് ഖുർആൻ ഖത്മ ചെയ്തിരുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ വിശുദ്ധ റമദാൻ വന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് ഖുർആൻ പരിപൂർണമായി ഓതി തീർക്കാൻ കഴിഞ്ഞോ? ശ്രമിച്ചവർ നമ്മിൽ എത്ര പേരുണ്ട് മുഅ്മിനീങ്ങളെ? സാധാരണ റമദാൻ അല്ലാത്തതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ഒരു നൂറിലാ ഇലാഹ ഇല്ലല്ല കൂടുതൽ ചൊല്ലാൽ, ഒരു നൂറ് സ്വലാത്ത് അധികരിപ്പിക്കാൻ നമ്മിൽ ആരെങ്കിലും ശ്രമിച്ചോ? കണക്കെടുപ്പിന് പറ്റിയ സമയമാണ് ഇന്നത്തെ രാത്രി. മുത്തബറക്കായ സദസ്സിൽ നിന്ന് സയ്യിദവരുകളുടെ ദുആക്ക് ഉത്തര ആമീം പറഞ്ഞിട്ട് നല്ല മനസ്സോടെ എഴുന്നേറ്റ് പോകുമ്പോ കൽബിൽ ഒരു നിയ്യത്ത് വേണം, ഇല്ല ഇനി എന്റെ അവശേഷിക്കുന്ന റമദാനിന്റെ ദിവസങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തൂല. അതിന്റെ പകലും രാവുഞ്ഞാൽ കഴിവിന്റെ പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമെന്ന നല്ലൊരു പ്രതിജ്ഞ ഈ സദസ്സിൽ വെച്ചെടുക്കണം കേട്ടോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാനിത് നിങ്ങളെ ഉപദേശിക്കുന്നതല്ല, ഞാൻ എന്റെ നഫ്സിനെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കൊന്നിച്ച തീരുമാനമെടുക്കാം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആ വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ പത്തിൽ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സാധ്യതയുള്ള രാത്രിയാണ് ഇന്നത്തെ രാത്രി. അതുകൊണ്ട് ഒരല്പം ബുദ്ധിമുട്ട് സഹിച്ചാലും ചാറൽ മഴയത്തൊന്നിങ്ങനെ കൊടയും ചൂടി നിന്നുകൊടുത്താലും ഒരല്പം ചളിയൊക്കെ നമ്മുടെ ഡ്രസ്സിൽ പുരണ്ടു പോയാലും ഹൃദയശുദ്ധി ഒഴിവാക്കണ്ട, കൽബിന്റെ കറയൊന്ന് നീങ്ങിക്കിട്ടട്ടെ. അല്ലാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ. എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കാർണവൽമാരെ, ഈ പരിശുദ്ധമായ രാത്രികളിലൊക്കെ നമ്മൾ നന്നായി ഇബാദത്ത് ചെയ്യേണ്ടതിന് പകരം ഇടക്കാലത്ത് ഈ ഉമ്മത്തിൽ ഒരു വലിയ ദുസ്വഭാവം കടന്നു വന്നു. റമദാനിന്റെ ആദ്യമാദ്യമൊക്കെ പള്ളിയിൽ ഫുള്ളാളാണ്, തറാബീഹിന് പള്ളിയിൽ ഫുള്ളാളാണ്, പകുതിയാകുമ്പോഴേക്ക് പള്ളിയിലുള്ള ആള് പകുതിയായി, അവസാനത്തെ പത്തിലേക്ക് എത്തുമ്പോഴേക്ക് പള്ളികളിൽ നിസ്കാരത്തിനാണ് കുറഞ്ഞു പോയി, തറാബീഹിനാളുകൾ കുറഞ്ഞു പോയി. അതേ ഒന്നിനും ഇബാദത്തിന് താല്പര്യമില്ലാതെ പിന്നെ നമ്മൾ ഇങ്ങനെ അങ്ങാടിയിലൂടെ കറങ്ങുകയാണ്, പർച്ചേഴ്സിന്റെ പത്താക്കി മാറ്റുകയാണ്, പിന്നെ ഡ്രസ് വാങ്ങാനുള്ള തിരക്കിലാണ്, ആണും പെണ്ണും മുഴുവനും റോട്ടിലാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമംഗൽമാരെ, അല്ലാഹുവിന്റെ പരീക്ഷണം പേടിക്കണം. നിങ്ങൾ കണ്ടില്ലേ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഇന്ന് ഭീതിരമായ അന്തരീക്ഷം നിലനിൽക്കുകയാണ്? മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്ന് പേടിയിലാണ്. അല്ലാഹു ഈ സദസ്സിന്റെ കറാമത്ത് കണ്ട് ആ വലിയ അപകടത്തെ തൊട്ടെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അതിലകപ്പെട്ടവർക്ക് അല്ലാഹു സലാമത്ത് കൊടുക്കട്ടെ. ഈ സദസ്സിന്റെ അവസാനിക്കലോടുകൂടെ ആ രോഗത്തിന്റെ അടയാളം പോലും അല്ലാഹു റബ്ബ് നമ്മിൽ നിന്ന് ഉയർത്തിക്കളയട്ടെ. പനിക്ക് പേരിടാൻ ഇനി പദമില്ലാഞ്ഞിട്ട് പനി മാറ്റിയിട്ട് തലതിരിച്ചിട്ട് നിപ്പയാക്കിയിട്ടിരിക്കുകയാണോ?
സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, കേരളത്തിൽ ഏറ്റവും വലിയ തിരക്ക് കൂടിയ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. ഏതാണ് ആ മെഡിക്കൽ കോളേജ് എന്നറിയുമോ? അത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണ്. നിങ്ങളെന്ന് കയറി ചെന്ന് നോക്കിന്ന് സുബ്ഹാനല്ലാഹ്, ബിൽഡിംഗ് കാലിയായി കിടക്കുകയാണ്. ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, രോഗികൾക്ക് പോലും അങ്ങോട്ട് പോകാൻ ധൈര്യമില്ല. ആശുപത്രികൾ ഇങ്ങനെ കാലിയായി കൊണ്ടിരിക്കുകയാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തെ അള്ളാഹു വെല്ലുവിളിച്ചിരിക്കുകയാണ്. ആധുനിക കണ്ടുപിടുത്തങ്ങളെ അള്ളാഹു വെല്ലുവിളിച്ചിരിക്കുകയാണ്. വെല്ലുവിളിക്ക് മുന്നിൽ നാം മുട്ടുമടക്കേണ്ടി വന്നിരിക്കുകയാ. അള്ളാഹുവേ, ആര് നിന്റെ തൗഹീദിനെ വെല്ലുവിളിച്ചാലും, സാധുക്കളായ ഞങ്ങൾ എത്ര മോശക്കാരാണെങ്കിലും ഞങ്ങൾ മുവഹ്ഹിദീങ്ങളാണ് റബ്ബേ. ആ തൗഹീദിന്റെ ബർക്കത്ത് കൊണ്ട് നീ പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണം റഹ്മാനേ, അപകടങ്ങളെ തൊട്ട് നീ കാക്കണം റഹ്മാനേ, ആഫത്ത് മുസീബത്തുകളെ തൊട്ട് നീ കാത്തു രക്ഷിക്കണം റഹ്മാനേ. അതേ ആരോഗ്യ വകുപ്പും വൈദ്യശാസ്ത്രവും ഒക്കെ വളർന്നിട്ട് വെല്ലുവിളി തുടങ്ങി, പോളിയോ നിർമാർജനം ചെയ്തു, പകർച്ചവ്യാധി ഇല്ലാതാക്കി, എല്ലാം ഇല്ലാതാക്കി എന്ന് പറഞ്ഞിങ്ങനെ അവകാശവാദം ഉന്നയിച്ചപ്പോ ഒരു വന്ന പനി എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ, ആ വന്ന പനിക്ക് എന്തു മരുന്ന് കൊടുക്കണമെന്ന് പറയാൻ കഴിയാതെ അന്തം വിട്ട് അന്താളിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് ഇന്ന് ലോകത്തുള്ളത് കേട്ടോ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എവിടെയോ വൈദ്യശാസ്ത്രത്തിന്റെ പുരോഗതി, എവിടെ മനുഷ്യന്റെ കണ്ടുപിടുത്തത്തിന്റെ പോക്ക്, എവിടെ ഇന്ന് വരെ ഇത്രയും ദിവസമായിട്ട് ആ സാധനം എവിടുന്ന് വന്നു എന്ന് ഒരാൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബവ്വാലിന്റെ പിന്നാലെ കുറെ കുടിയോക്കി, മുയലിന്റെ പിന്നാലെ കുടിയോക്കി, കുറെ കടിച്ച എവിടെയൊക്കെയോ പക്ഷികൾ കടിച്ചിട്ടിരിക്കുന്ന ഫ്രൂട്ട്സ് ആണെന്ന് പറഞ്ഞു നോക്കി, അല്ല മലേഷ്യ പോയിട്ടാണെന്ന് പറഞ്ഞു. എവിടെയും ഒന്നും സ്ഥിരീകരിക്കാൻ കഴിയാത്തൊരവസ്ഥ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇപ്പോഴും അതിന് മരുന്നുണ്ട് എന്ന് പറയാൻ കഴിയുന്നില്ല. ആലോചിക്കണം, പടച്ചോൻ വിചാരിച്ച ഒരു സെക്കൻഡ് വേണ്ട നമ്മളെ പഠിപ്പിക്കാൻ. അള്ളാഹു തീരുമാനിച്ചാൽ നമ്മെ നിലക്ക് നിർത്താൻ ഒരു സെക്കൻഡ് വേണ്ട. സുബ്ഹാനല്ലാഹ്, എത്ര ഉസ്താദന്മാർ അത് പറഞ്ഞ് കുഞ്ഞുമക്കളെ ഫാസ്റ്റ് ഫുഡിന്റെ പിന്നാലെ പോയി നിൽക്കല്ല, റമളാനിൽ ഇങ്ങനെ അങ്ങാടിയിൽ ഒരു തെണ്ടി തിരിഞ്ഞ് നടക്കല്ല, അതേ കടകളിലും തുണി ഷോപ്പുകളിലും ഇങ്ങനെ ഊരി ചുറ്റി കറങ്ങിയിട്ട് റമളാൻ നശിപ്പിക്കല്ല. എത്ര കാലമായി വാല് കേൾക്കാൻ തുടങ്ങിയിട്ട് സുബ്ഹാനല്ലാഹ്, ഇപ്പൊ അവസാനത്തെ പത്തിൽ പർച്ചേസ് വേണ്ട, കോഴിക്കോട് അങ്ങാടിയിൽ ആളില്ല, രണ്ട് ജില്ലകളിലും ജനങ്ങൾ പുറത്തിറങ്ങാൻ വേണ്ടി പേടിക്കുന്നു, പരിസരങ്ങളിലൊക്കെ വലിയ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു, വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അവധികൾ എങ്ങനെ ദീർഘിപ്പിച്ച് ദീർഘിപ്പിച്ച് കൊണ്ടുപോകുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വല്ലാത്തൊരു രോഗം സുബ്ഹാനല്ലാഹ്, മരിച്ച മയ്യത്ത് കുളിപ്പിക്കാൻ ആളുകൾക്ക് ധൈര്യപ്പെടാൻ കഴിയാത്ത രോഗം. പരസ്പരം കണ്ടാൽ ഒന്ന് കൈകൊടുക്കാൻ പേടിക്കുന്ന സ്ഥലം, പരസ്പരം കണ്ടാൽ ഒന്ന് മുഹാനക്കത്ത് ചെയ്യാൻ ഭയപ്പെടുന്ന അവസരം. എവിടെത്തി നമ്മൾ? ഹൗദിൽ പോലും വുദു ചെയ്യാൻ ഭയപ്പെടുന്ന സന്ദർഭം വന്നുപോയി. അല്ലാഹു കാത്തിരിക്കട്ടെ. പള്ളിക്കല ഹൗദ് ഇന്നലും മിഞ്ഞാന്നുണ്ടായെന്നല്ല, ലോകത്ത് ഇതിനേക്കാളും വലിയ രോഗം വന്നിട്ടും ഹൗദിലെ വെള്ളത്തിന് ഭാരം കുറ്റം പറഞ്ഞിട്ടില്ല, ഹൗദ് നോത് കൊടുക്കണ്ടെന്ന് തീരുമാനിക്കേണ്ടി വന്നിട്ടില്ല. അത്രയും വലിയ അവസ്ഥയിലേക്ക് രോഗങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാ. പ്രതിരോധത്തിന്റെ നടപടിക്രമങ്ങൾ നമുക്ക് നടത്താതിരിക്കാൻ പറ്റൂല, അത് മറ്റൊരു വിഷയം. സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കണം, പക്ഷെ അല്ലാഹു നമ്മെ ചെന്നെത്തിക്കുന്ന അവസ്ഥ എവിടെയെന്ന് നമ്മൾ ആലോചിക്കണം. അതാ ഞാൻ പറഞ്ഞത്, പടച്ച റബ്ബ് എവിടെയാണ് നമ്മളെ ചെന്നെത്തിക്കുന്നത്? ആ രീതിയിലുള്ള പല മുസീബത്തുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നാളെ ഇതൊന്നും കണ്ടിട്ട് നമ്മുടെ മൂക്കിന്റെ മുറ്റത്തെത്തിയിട്ട് കണ്ണൂർ ജില്ലക്കാരും കാസർഗോഡ് ജില്ലക്കാരും കർണാടകക്കാരും ഇനിയും പഠിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്നും ഇങ്ങോട്ട് കടന്നു വരാൻ വലിയ സമയം വേണ്ട കേട്ടോ.
അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ആലോചിച്ചു കൊള്ളണം. ഇനിയുള്ള ദിനരാത്രങ്ങൾ വെറുതെ അങ്ങാടിയിൽ കൊന്നു തീർക്കാതെ നേരത്തെ ഉള്ളതിനേക്കാൾ സജീവത പുലർത്തി കഴിവിന്റെ പരമാവധി പള്ളികളിൽ തന്നെ ജമാഅത്ത് നിസ്കാരങ്ങളും തറാവീഹ് നിസ്കാരവും ഖുർആനോത്തും ദിക്റുകളും സ്വലാത്തുകളുമായി കഴിഞ്ഞുകൂടി പടച്ച റബ്ബിന്റെ കാവലിനെ ചോദിച്ചോ. ആ പനി പിടിച്ച ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല, പനി പിടിച്ച ഒരാളും രക്ഷപ്പെട്ട് ഇതുവരെ റിപ്പോർട്ടില്ല. അതേ മരിച്ച ശരീരത്തെ കത്തിച്ച് കളയേണ്ട അവസ്ഥ പോലും ഗവൺമെന്റ് പ്രഖ്യാപിക്കേണ്ട ഗതികേടിലേക്ക് എത്തുകയാണ്. അല്ലാഹു നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ സ്ഥാപനങ്ങൾ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ വിദ്യാർത്ഥികളെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വലിയ വലിയ സ്ഥാപനങ്ങളിലുള്ള സ്റ്റുഡൻസിന്റെ സ്ട്രെങ്ത് പോലും കുറക്കുകയാൽ, ദിക്റു സലാത്തിന്റെ മജ്‌ലിസുകൾ പോലും നിർത്തിവെക്കേണ്ടി വരികയാൽ അത്രയും വലിയ അപകടത്തിലേക്കാണ് കാര്യത്തിന്റെ പോക്ക്. അതുകൊണ്ട് നമ്മളെങ്കിലും ഒന്ന് ഗൗരവത്തോടൊന്ന് ചിന്തിച്ച് വളരണം. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബിന് നീ തഖ്‌വ നൽകണം. റഹ്മാനേ, നിന്റെ പരീക്ഷണങ്ങളെ ഗൗരവത്തോടെ കണ്ട് നല്ലവരായി ജീവിക്കാനുള്ളൊരു തീരുമാനമെടുക്കാനുള്ള ഈമാനും തഖ്‌വയും ഖുവ്വത്തും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ആ പരീക്ഷണത്തിന്റെ ഘട്ടത്തിലാണിടോ ആത്മീയതയുടെ പവർ മനസ്സിലാക്കേണ്ടത്. പകർച്ചവ്യാധി പണ്ടുമുണ്ടായിട്ടുണ്ട്, പരിഹാരം എന്തായിരുന്നെന്നറിയോ? നമുക്കിവിടെ ആത്മീയ നേതൃത്വം നൽകുന്ന വന്ദ്യരായ സയ്യിദ് ബായാർത്തങ്ങൾ, അല്ലാഹു അവിടത്തിനും കുടുംബത്തിനും ബർക്കത്തെയ്യട്ടെ. അവിടത്തെ വന്ദ്യരായ പിതാവിന്റെ കാലഘട്ടത്തിൽ, അവിടത്തെ പ്രിയപ്പെട്ട വാപ്പയുടെ കാലഘട്ടത്തിൽ മലപ്പുറം ജില്ലയിൽ വലിയ പകർച്ചവ്യാധി ഉണ്ടായി. കോളറ എന്ന് പറയുന്ന രോഗമാണ്. വയറ്റുപോക്കും ഛർദിയും വന്ന ആളുകൾ ഇങ്ങനെ മരിക്കുന്ന അവസ്ഥ വന്നു. വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടപ്പോ എങ്ങനെയാണ് അതിന് പ്രതിവിധി കണ്ടതെന്നറിയോ? മഹാനായ ബായാർത്തങ്ങൾ ഉപ്പാപ്പയെ മഞ്ചലിൽ കയറ്റുകയാണാള്, എന്നിട്ട് അശ്രഖ ചൊല്ലിയിട്ട നാടിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. മഹാനവർകൾ അവരുത്ത മുതബറക്കായ കൈകൊണ്ട് ഏഴ് സ്ഥലങ്ങളിൽ ഏഴ് പതാക നാട്ടുകയാൽ അതിനോട് ആ രോഗം പമ്പ കടക്കുകയാൽ വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്നിടത്തും ആത്മീയതയാണ് പിടിച്ചു നിൽക്കുന്നത്. വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്ന സ്ഥലത്തും ആത്മീയതയാണ് പിടിച്ചു നിൽക്കുന്നത്. നല്ല ഡോക്ടർമാര് തന്നെ പറയും, ചില സമയത്ത് ചില കേസൊക്കെ അവരുടെ കയ്യിലെത്തിയാല് ഏകദേശം എല്ലാം ആയിട്ടുണ്ട്, ഇനി നിങ്ങൾ പടച്ചവനോട് പറഞ്ഞോന്നു. കണ്ട, അവരുടെ കയ്യിലുള്ളതൊക്കെ തീർന്നിട്ടുണ്ട്, ഇനി നിങ്ങൾ പടച്ചവനോട് പറഞ്ഞിട്ടായെങ്കിലായി. ഇപ്പൊ അടച്ചവനോട് പറച്ചൽ നേരത്തെ അങ്ങ് പറഞ്ഞാ മതി. അവസാന ഘട്ടത്തിൽ പറയാൻ നിൽക്കുന്നതിന് പകരോ അത് ആദ്യ ഘട്ടത്തിൽ തന്നെ പറയാനുള്ള സന്മനസ് കാണിച്ചാ മതി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ കയ്യിലേന്തുന്ന ഏറ്റവും വലിയൊരു ആയുധമുണ്ട്, അതേതാണ്? പ്രതിരോധത്തിന്റെ കുത്തിവെപ്പുകളല്ല, പ്രതിരോധത്തിന്റെ ഭൗതിക മരുന്നുകളല്ല, ഏറ്റവും വലിയൊരു പ്രതിരോധത്തിന്റെ ആയുധമുണ്ട്, ഏതാണെന്നറിയോ? അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്യുക, അതാണ് ഏറ്റവും വലിയ ആയുധം. ആ ദുആക്കു മുമ്പിൽ എല്ലാം തട്ടപ്പെടും, എല്ലാം തട്ടപ്പെടും. ഏറ്റവും വലിയ പാട്രിയോട്ട് മിസൈൽ ദുആ. പക്ഷേ ദുആർക്കേണ്ട കോലത്തിലാകണമെന്ന് മാത്രം. ഇപ്പൊ ആലോചിച്ചോക്കി, ബായാർ സലാത്തിൽ നമ്മൾ പങ്കെടുക്കാത്തതുകൊണ്ട് ഒരു കാലം എത്രയായി? ആമീൻ പറയുമ്പോ ഇപ്പോൾ നമ്മൾ കൈയടിയ മടിയിലെ പുള്ളല്ലേ, അങ്ങനെ താഴ്ത്തി ഇങ്ങനെ താത്തി വെച്ചിട്ട് എന്തോ ഒരു ഹാവുലായി അമീൻ പറച്ചിലാണ്. അതേ സ്ഥാനത്ത് സയ്യിദവർകൾ ദുആ ചെയ്യുമ്പോ അവിടത്തെ കൈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്രയാണ് ഉയരുന്നത്? എങ്ങനെയാണ് ആ കൈ വിറക്കുന്നത്? അല്ലാഹുവിനോട് ചോദിക്കുന്ന സമയത്ത് ഉയർത്തുന്നതിന്റെ പരിധി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അതെ
നിർബന്ധരായ സയ്യിദവർഗൾ നമ്മുടെ വേദിയിലോട്ട് വരികയാണ്. നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹുവിടത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. മാറി നിൽക്കുന്ന എല്ലാ സഹോദരന്മാരും ഉള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അറ്റ് നിൽക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദു. അൽഹംദുലില്ലാഹ്. വന്നരായ ഞാൻ എടുത്താവും. വന്നിരായ യു ടി അബ്ദുൽ ഖാദർ സാഹിബ്, പഴയ മന്ത്രിയാണ്, രണ്ടാമത് ഇലക്ഷൻ നടന്നപ്പം വീണ്ടും പുതിയ മന്ത്രിയാണ്, അങ്ങനെയാണല്ലോ. അദ്ദേഹം നമ്മുടെ വേദിയിലുണ്ട്. അൽഹംദുലില്ലാഹ്. ഇന്ന് താജുൽ ഉൽമയുടെ സിയാറത്തും കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് സുന്നത്തി ജമാഅത്തിന്റെ ഖിദ്മത്തിന് നേതൃത്വം നൽകാനുള്ള എല്ലാ കഴിവും ത്രാണിയും നൽകുമാറാകട്ടെ. ഞാൻ നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ദുആഉ സിലാഹുൽ മുഅ്മിൻ, പ്രാർത്ഥന, അതാണ് ഏറ്റവും വലിയ ആയുധം. അള്ളാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്യുക. ആ ദുആ അല്ലാതെ ഇനി നമുക്കൊരു രക്ഷയുമില്ല. മഹാന്മാരായ അഹ്ലു ബൈത്തും സ്വാലിഹീങ്ങളൊക്കെ ദുആ ചെയ്യുമ്പോൾ അത് വലിയ പവറായി. ആ ദുആക്ക് ഉത്തരം കിട്ടാത്തൊരു കാലം വരുമെന്ന് മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അന്നു പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു ഇഹ്യാഉൽ ഉമ്മത്തിൽ നോക്കിയാൽ കാണാം. മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ഒരു ദിവസം ബസ്രയിൽ ഇങ്ങനെ ഇറങ്ങിയപ്പോ മഹാനവരുകൾ കണ്ടപ്പോ കുറെ ആളുകൾ ഇങ്ങനെ വളഞ്ഞുകൂടി ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട്. അവരെ സംശയം എന്താണെന്നറിയോ? നേരെ ശ്രദ്ധിക്കണം. ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, ഉദുഉനി അസ്തജീബ് ലകും. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് അവിടെയുള്ള ജനങ്ങൾ ചോദിക്കുകയാണ്, മഹാനവരുകളെ, പടച്ച റബ്ബ് ഖുർആനിൽ പറഞ്ഞു, ഉദുഉനി അസ്തജീബ് ലകും, നിങ്ങൾ എന്നോട് ചോദിച്ചോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം, പക്ഷേ ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്, അവൻ അള്ളാഹു നമുക്ക് ഉത്തരം ചെയ്ത് കിട്ടുന്നില്ല, എന്താണ് അതിന് കാരണം? നമ്മളൊക്കെ സാധാരണ മനസ്സിൽ പറയുന്ന ഒരു വിഷയമാണല്ലേ, എത്ര കാലമായി പഠിച്ചവനോട് പറയാൻ തുടങ്ങിയിട്ടൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അതേ സ്ഥാനത്ത് ഇത്തരം സദസ്സിൽ വന്നിട്ട് മഹാനവറുകളെ പോലത്തെ ആളുകൾ ദുആ ചെയ്യുമ്പോൾ ഉത്തരം കിട്ടുകയും ചെയ്യുന്നു. അത് രണ്ടിനും കാരണമുണ്ട്. മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരി, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നോട് ചോദിച്ചോ, ഞങ്ങൾക്ക് ഉത്തരം ചെയ്യാന്ന്. പക്ഷേ ഉത്തരം കിട്ടാത്തൊരവസ്ഥയിലേക്ക് നിങ്ങളായിപ്പോയി. ഉത്തരം കിട്ടാത്ത 10 കാരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചു കളഞ്ഞുവെന്ന് മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു പ്രകടിപ്പിക്കുകയാണ്. മഹാനായ ഇമാം ബുസാരി റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധി ആർജിച്ച ഗ്രന്ഥം ഇഹ്യാഉൽ ഉമ്മത്തീൻ, അതിന്റെ ഹാഷ്യകൾ അടക്കം നോക്കിയാൽ ഈ ചരിത്രം വിശദമായി രേഖപ്പെടുത്തിയത് കാണാം. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാഅല്ലാ നമുക്ക് മറ്റൊരു ഘട്ടത്തിൽ നിന്ന് മാത്രം സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുക. ദുആ ആണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. ആ ദുആഇന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ അസൗകര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് നമ്മൾ ആമീൻ പറയണം. അള്ളാഹുവിന്റെ മുന്നിൽ ചോദിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ട പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു എസ്ഐയുടെ മുന്നിൽ നമ്മൾ ഒരു ആവലാതി പറയാൻ വേണ്ടി പോയാൽ എന്താ സുബ്ഹാനല്ലാഹ്, നമ്മുടെ ബഹുമാനല്ലേ? അയാളുടെ മുമ്പിൽ പൂച്ച നിൽക്കും പോലെ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കൂല, അറിയാതെ തലയും കൈയൊക്കെ താണുപോകുന്നു. ആരാ അവരൊക്കെ? ഇവിടത്തെ ഇന്ത്യൻ ഗവൺമെന്റും മറ്റ് ഗവൺമെന്റും നമ്മിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി കൊണ്ട് ശമ്പളം കൊടുത്ത് ജീവിക്കുന്ന അവര്. പക്ഷെ അവരുടെ കയ്യിൽ ഒരു പ്രത്യേകമായ ഒരു അധികാരം കിട്ടിയപ്പോ, ഒരു ചെറിയ അധികാരം കിട്ടിയപ്പോ അവരുടെ മുന്നിലേക്ക് പോകുന്ന നമ്മൾ ഇങ്ങനെ പൂച്ചനെ പോലെ നിൽക്കുകയാ. എങ്കിൽ ഞാൻ പറയുന്നു, ലോകത്തുള്ള സർവ ഭരണാധികാരികളുടെയും അധിപനായ റബ്ബ്, ലോകത്തുള്ള സർവ അമ്പിയാക്കളുടെയും അധികാരിയായ റബ്ബ്, സർവ ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും അധികാരിയായ റബ്ബ്, ആ റബ്ബിന്റെ ഓടല്ലേ മക്കളെ നമ്മൾ ചോദിക്കുന്നത്. ആ ചോദിക്കുന്ന സമയത്ത് നമുക്ക് എത്ര താഴ്മ വേണം, എത്ര മര്യാദ വേണം, എത്ര അച്ചടക്കം വേണം, എത്ര വലിയ പ്രതീക്ഷ വേണം. ഇത് നഷ്ടപ്പെടുത്തിയിട്ടുള്ളൊരു ദുആ ആകാൻ പാടില്ല. മനസ്സുൾ കൊണ്ടുകൊണ്ട് ആമീൻ പറയാൻ കഴിയണം. ഒരു ചെറിയ മഴച്ചാറലുകളും ബുദ്ധിമുട്ടുകളും വരുമ്പോഴത്തേക്ക് നാം ദുആയിൽ നിന്നും അതുപോലത്തെ കർമ്മങ്ങളിൽ നിന്നും ഓടിയൊളിക്കേണ്ടവർ അല്ല. അള്ളാഹു നമുക്ക് ബർക്കത്തി തീരുമാറാകട്ടെ. പ്രതികൂലമായ കാലാവസ്ഥയിലും അൽഹംദുലില്ലാഹ് ഈ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി ഇന്നത്തൊരു രാത്രി ഉപയോഗപ്പെടുത്തുമ്പോ പ്രതീക്ഷ കൈവിടാതെ ലൈലത്തുൽ ഖദ്റാകാൻ ഏറ്റവും സാധ്യതയുള്ളൊരു രാത്രി
വെള്ളിയാഴ്ച രാവും കൂടിയാണ്. ഹബീബിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കൽ സുന്നത്തായ രാത്രിയും കൂടിയാ. ആ രാത്രിയിൽ നമുക്ക് വേണ്ടി ദുആ ചെയ്തു തരുന്നതോ ആ ഹബീബിന്റെ പേരെ കുട്ടികളുടെ കൂട്ടത്തിൽ അൽഹംദുലില്ലാഹ് ചെറിയ പ്രായത്തിൽ തന്നെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് ഉമ്മത്തിന്റെ പ്രതീക്ഷയായി മാറിയൊരു മഹാനായ സയ്യിദാണ്. അള്ളാഹുവേ അവിടത്തിനും കുടുംബത്തിനും നീ ബർക്കത്തിയടം റഹ്മാനേ. അള്ളാഹുവേ അവിടത്തിന് എല്ലാ വിധത്തിലുള്ള നിഅമത്തും നീ ഏറ്റിയേറ്റി കൊടുക്കണേ റഹ്മാനേ. അവിടത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ സദസ്സുകളുടെയും കറാമത്തുകൾ നീ വർദ്ധിപ്പിക്കണം റഹ്മാനേ. മുഅ്മിനീങ്ങൾക്ക് വലിയ അഭയമായി നീ അതിനെ കബൂലാക്കണം റഹ്മാനേ. ഊണില്ല ഉറക്കില്ല ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളൊരു 2 മണിക്കൂർ ഈ പറച്ചല് പറഞ്ഞാല് പിന്നെ പിറ്റേന്ന് പെയ്യുന്നവരെ കടന്നുറങ്ങണോ? എല്ലാ ദിവസവും രാവിലെ മുതൽ നട്ടാം പാതിര വരെ എന്ന് പറഞ്ഞതുപോലെ നമ്മളെ പോലത്തെ പാവങ്ങളുടെ ആവലാതി കേൾക്കാൻ അതിന് സാരല്ല എന്നൊരു ലഫ്ലെങ്കിലും പറയണമെങ്കിൽ, അല്ലെങ്കിൽ അല്ലാഹു ശിഫയാക്കി തരട്ടെ എന്നൊരു ലഫ്ല് പറയണമെങ്കിൽ ഒരു ദിവസം എത്ര ആയിരക്കണക്കിന് പദങ്ങൾ ഉപയോഗിക്കണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാവിലെ വെള്ളമല്ലേ വറ്റുന്നത്? ഊർജമല്ലേ വിനിയോഗിക്കുന്നത്? ഇന്നലെ വിനീതനായ എന്റെ നാട്ടിൽ ഞങ്ങളുടെ ഒരു വലിയ സ്ഥാപനം മർക്കസു മുഈനിയ, ആ മഹത്തായ സ്ഥാപനത്തിന്റെ കീഴിൽ നടക്കുന്ന ഒരു ചെറിയ സദസ്സിൽ അൽഹംദുലില്ലാഹ് പങ്കെടുത്ത് ഇവിടെ എത്തുന്നത് സുബ്ഹിയുടെ സമയത്താണ്. നമ്മളെ പോലെ 24 മണിക്കൂർ ഉറങ്ങാൻ നേരമില്ല. എന്തിനു വേണ്ടിയാ കഠിനാധ്വാനം ചെയ്യുന്നത്? പണമുണ്ടാക്കാൻ വേണ്ടിയല്ല. ഞാൻ ഇന്നലെ ഒരാളോട് പറഞ്ഞു, മുസാഫത്ത് ചെയ്യുന്ന ഒരാള് 10 റുപ്യ കൊടുത്താല് ഒരു ദിവസം കിട്ടുന്ന 100,000 കണക്കുണ്ടാവൂല. 100 ഫിൽസ് ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കാതെ ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും നമുക്ക് ഇവിടെ കിട്ടാനില്ല, ഒരു പാക്കറ്റ് ഭക്ഷണം പ്രതീക്ഷിക്കാനില്ല. പക്ഷേ ഈ ഉമ്മത്തിന്റെ പ്രതിസന്ധിയുടെ പരിഹാരത്തിന് വേണ്ടി അഭയമായി എനിക്ക് എന്റെ റബ്ബ് തന്ന തൗഫീഖ് ഉപയോഗപ്പെടുത്തണമെന്ന ആത്മാർത്ഥതയുള്ള ഇഖ്ലാസിന്റെ കൽബോടെ നമുക്കിടയിലേക്ക് വരുമ്പോ ഇരട്ടിക്കിരട്ടി ആദരവോടെ പ്രതീക്ഷയോടെ ആ നിഅമത്തിനെ ഏറ്റെടുക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം. അള്ളാഹുവേ സാധുക്കളായ ഞങ്ങളുടെയൊക്കെ കൽബിൽ ആ മഹത്തുക്കളോടുള്ള ആദരവ് നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ. അത്തരത്തിലുള്ള മഹാന്മാരോടുള്ള മഹബത്തും മതതും ഞങ്ങൾ കോശാരം ചെയ്തു തന്ന് ഞങ്ങളുടെ ദീനും ദുനിയാവും ആഖിറവും നീ സന്തോഷത്തിലാക്കി തരണം റഹ്മാനേ. എത്രയോ മാരകമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ഞാനിപ്പോ ഇവിടെ വന്നപ്പോ തന്നെ ഒരാളിനോട് പറഞ്ഞു, തങ്ങൾ പാപ്പാക്ക് പരിചയമുള്ള കുരുമ്പലത്തിൽപ്പെട്ട ഒരു സഹോദരി ചെറിയൊരു ചുമ വന്നു, പരിശോധനയിൽ ക്യാൻസർ ആണെന്ന് വിധി എഴുതിയിട്ടുണ്ട്. തങ്ങൾ ഉപ്പാപ്പയോട് പറയണം, ദുആ ചെയ്യാനൊന്ന് ആവശ്യപ്പെടണമെന്ന് പറഞ്ഞു. എത്ര ആളുകൾ ഇന്നലെ എന്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു സഹോദരി നാദാപുരത്തിനടുത്ത് പാറക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാ വന്നത്. സുബ്ഹാനല്ലാഹ്, ആ പെണ്ണിനെ കണ്ടപ്പോ ഞാൻ വെപ്രാളപ്പെട്ടു പോയി. ആ പെണ്ണ് എന്റെ വീട്ടിലുള്ള സാദാ ക്ലോസറ്റിൽ ഒന്ന് മൂത്രമൊഴിക്കാനിരുന്നതാ, പിന്നെ പെണ്ണിന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, ശ്വാസം മുട്ടുകൊണ്ട്. ഞാൻ ഉടൻ തന്നെ എന്റെ വീട്ടിലുള്ള ഒരു പ്രത്യേക റൂമിൽ കൊണ്ടുപോയി കിടത്തി ആ പെണ്ണിനെ കടത്താൻ വേണ്ടി പറഞ്ഞു ഫാമിലിയോട്. ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ അറിയുന്നത് സുബ്ഹാന ജല്ല ജലാലു, ശ്വാസകോശത്തിലേക്കുള്ള നരമ്പുകൾ മുഴുവനും ബ്ലഡ് വന്ന് ബ്ലോക്ക് ആയിട്ട് അവസാനം രാത്രിയിൽ ഉറങ്ങണമെങ്കിൽ ഓക്സിജൻ ഇല്ലാതെ ഉറങ്ങാൻ കഴിയൂല. രാത്രി നിത്യവും ഓക്സിജൻ കൊടുത്തിട്ടാ ഉറങ്ങുന്നത്. ആ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട് അവസാനം പറഞ്ഞൊരു ഓപ്പറേഷൻ അതിനുണ്ട് പരിഹാരം, പക്ഷേ 5% പോലും വിജയ സാധ്യതയില്ല. പിന്നെന്തിനാണ് ആ പാപത്തിനെ കുത്തിക്കീറുന്നത്? വന്നരായ ബായാർത്ഥങ്ങൾ ഉപ്പയുടെ അത്ഭുതങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവിടെയെങ്കിലും ഒരു സലാമത്ത് നിന്ന് പ്രതീക്ഷിച്ചു വന്നതാണെന്ന് പറഞ്ഞ് ആ കുടുംബം ഇന്നലെ ഒരുപാട് മണിക്കൂറുകൾ അവിടെ വന്ന് കാത്തു നിന്നു. അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. ആത്മീയതയാണ് നമ്മുടെ പരിഹാരം. വൈദ്യശാസ്ത്രവും ഭൗതിക കണ്ടുപിടുത്തങ്ങളും പരാജയപ്പെടുന്ന സ്ഥലത്തും പരാജയപ്പെടാത്തത് ആത്മീയതയും ആത്മീയയുടെ സദസ്സും ആത്മീയ നേതൃത്വവുമാണെന്നൊരു ബോധവും തിരിച്ചറിവും നമുക്കുണ്ടാകണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി. അല്ലാഹു ഈ വിശുദ്ധ മാസത്തെ നമുക്ക് ഗുണമായി സാക്ഷി നിർത്തി അനുഗ്രഹിക്കട്ടെ. ലൈലത്തുൽ ഖദറിന്റെ വിജയികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം വിട. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.